Now let thy servant depart in peace according to thy word. Mine eyes have seen thy salvation, which thou hast prepared before the face of all people. Jesus, dear Lord, Tirisabha, Mother, Miss Mary, Kudunai, മെയ് മാസ പുലരി എന്ന് കേൾക്കുമ്പോൾ തന്നെ വെള്ള പുഷ്പങ്ങളിലെ നർമ്മണത്തോടു കൂടി വിടരുന്ന ആ പുലരി പ്രഭാതം വളരെ മനോഹരമാണ്. തലേനാൾ തന്നെ മാതാവിന്റെ തിരുസ്വരൂപം ദേവാലയങ്ങളിലും ഭവനങ്ങളിലും ഏറ്റവും മനോഹരമായി ഒരുക്കി അലങ്കരിക്കുക പതിവുണ്ട്. രാത്രിയുടെ യാമങ്ങളിലെ പ്രാർത്ഥനകൾക്ക് ശേഷം എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും നല്ല മാതാവേ എന്നുള്ള ആ ഗാനം മനോഹരമായി തന്നെ കുടുംബാംഗങ്ങൾ ഒത്തുചെല്ലാറുണ്ട്. മറ്റൊരു പ്രത്യേകത വേദപാഠ ക്ലാസ്സുകളിൽ നിന്ന് ഓടി വരുന്ന കുഞ്ഞുങ്ങൾക്ക് വണക്കമാസം മാതാവിനെ ആഘോഷിക്കുമ്പോൾ വാഴയിലെ ചക്കച്ചുളയും പാച്ചോറും നൽകുന്നതാണ്. വളരെ സന്തോഷമുള്ള ഒരു കാലഘട്ടമാണ് ഈ മെയ് മാസം. എന്നാൽ ഇന്ന് ഇത് നമ്മുടെ ഓർമ്മയിൽ നിന്ന് വളരെ അകന്നിരിക്കുകയാണ്. പക്ഷെ ഇന്നും നാം മാതാവിന്റെ അരികിലേക്ക് ഓടി അറിയുന്നുണ്ട്. എന്തിനാണെന്നോ, നമ്മുടെ വീട്ടിലെ സങ്കടങ്ങള്, ആവശ്യങ്ങള്, പരാതികള്, പ്രയാസങ്ങള്, വിഷമതകളും എല്ലാം നിരത്തി വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി. അതെ, ഒരു കുഞ്ഞു തന്റെ അമ്മയോട് എന്ത് ചോദിച്ചാലും ആ അമ്മ നൽകും. അവൾ നമുക്ക് അമ്മയാണ്, രാജ്ഞിയാണ്. രാജ്ഞിയാണെങ്കിൽ കാൽവരിയിൽ വെച്ച് പുത്രൻ തന്നെ അമ്മയെ, യോഹന്നാനും യോഹന്നാനെ അമ്മയ്ക്കും അവിടുന്ന് ഏൽപ്പിച്ചു നൽകുമ്പോൾ അവൾ ഈ ഭൂവാസികളുടെ രാജ്ഞി തന്നെ ആണ്. അവിടുന്ന് തന്റെ പ്രജകളുടെ സങ്കടങ്ങളും വേദനകളും വളരെയധികം അവൾ കേൾക്കുകയും ദൈവസന്നിധിയിൽ നിന്ന് അതിനു വേണ്ട കൃപയും നമുക്ക് നൽകും. പക്ഷേ അമ്മ നമ്മോട് ഒന്ന് ആവശ്യപ്പെടുന്നു, ഞാൻ ദിവ്യകുമാരനെ ഏറ്റെടുത്തപ്പോൾ പോലെ, അനുഭവിച്ച പോലെ നീയും ദിവ്യകുമാരനെ സ്വന്തമാക്കാൻ തയ്യാറാണോ? എങ്കിൽ നിനക്കും ഈ അമ്മയുടെ അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകാനായിട്ട് സാധിക്കും. അമ്മ പറയുന്നത്, അമ്മയിലൂടെ നീ യേശുവിലേക്ക് അല്ലെങ്കിൽ ദൈവപുത്രനിലേക്ക് നടന്നെടുക്കുക എന്നുള്ളതാണ്. ഇത് ഓരോ ക്രിസ്ത്യാനിയും വളരെയധികം ഇതേപോലെ സ്വീകരിക്കുന്നതാണ്. എന്റെ ഓർമ്മയിൽ ഇപ്പൊ ഒരു സംഭവം വരണ്, സൽപോൻസ നിഗോലി ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയം ആഴപ്പെട്ട വിശ്വാസത്തിൽ മുറുകിയിരുന്ന ഒരു വിശുദ്ധനാണ് മിസ്റ്റർ അൽഫോൻസ് നിഗോലി. അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഏതാനും ബന്ധുക്കൾ ഒരു ശവശരീരം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ ശവശരീരത്തിന് ജീവൻ കൊടുക്കണമെന്ന്. പക്ഷേ അൽഫോൻസ് നിഗോലി മാതാവിൽ ആഴപ്പെട്ട വിശ്വാസമുള്ള വ്യക്തിയായതുകൊണ്ട് വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയിൽ ആ മൃതശരീരത്തിന്റെ കണ്ണുകൾ ചലിക്കുകയും കൈകാലുകൾ അനങ്ങുകയും ചെയ്തു. അതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടി. ഇത് മിസ്റ്റർ അൽഫോൻസ നിഗോലിയുടെ ജീവിതത്തിലെ ഒരു അനുഭവമാണിത്. പരിശുദ്ധ അമ്മയോട് ആഴപ്പെട്ട വിശ്വാസത്തിൽ എന്തു ചോദിച്ചാലും അമ്മ അവിടെ നമുക്ക് നൽകും. അത് തന്നെ കാണായി നാം കണ്ട അനുഭവം. അമ്മയുടെ മകന്റെ സമയമായിട്ടില്ല, എന്നിട്ട് പോലും അമ്മ തന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ അമ്മയുടെ ആഗ്രഹമാണ് മകൻ ചെയ്ത ആദ്യത്തെ അത്ഭുതം. എത്ര ശ്ലാഘവത്തോടു കൂടിയാണ് ആ മകൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അമ്മയുടെ ആഗ്രഹം നിറവേറ്റിയത്. അതെ, നമുക്കും അമ്മയുടെ സമയത്തിലേക്ക് എല്ലായ്പ്പോഴും അനുഗ്രഹത്തിനായി പോകിയെടുക്കാം. ഇന്നത്തെ ചിന്താ വിഷയം, സ്വർഗരാജ്ഞിയായ മറിയമേ നീ ഭൂവാസികളെയും രാജ്ഞിയായിരിക്കണമേ. ഈ ലോകത്ത് പടർന്നു പിടിക്കുന്ന ഈ മഹാമാരിയുടെ കെടുതിയിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിനായി പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് പ്രത്യേകമായി തേടാം. നമ്മുടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.